ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 2023 നമുക്ക് ഓൺലൈൻ മാച്ചുകൾ ജയിക്കാൻ, നമുക്ക് അത്യാവശ്യം കളിക്കാൻ അറിഞ്ഞാൽ മതി, അത്യാവശ്യം നമുക്ക് കളിച്ച നല്ല സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി തന്നെ നമുക്ക് വിജയിക്കാവുന്നതാണ് നമ്മളൊരു ഓൺലൈൻ മാച്ച് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഏത് പ്രോ പ്ലെയേഴ്സ് ആണെങ്കിലും ഏത് പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ പറയുന്ന മാതിരി താൻ പാതി ദൈവം പാതി നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഫുട്ബോൾ 2023 താൻ പാതി ഫോർമേഷൻ പാതി ആ ഒരു ടൈപ്പിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ബെസ്റ്റ് ഫോർ ഓൺലൈൻ മാച്ച് നമ്മൾ ഓൺലൈൻ മാച്ച് കളിക്കാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോർമേഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് പോയി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫോർമേഷന് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു സ്ക്വാഡിലേക്ക് പോകുക. അവിടെ പോയിട്ട് നമ്മൾ ആ ഒരു ഫോർമേഷൻ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് അവിടെ 3-2-3-2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ ഒരു മാനേജറിലല്ല, അല്ല പൊസിഷൻ ഗെയിം കളിക്കുന്ന ആ ഒരു ടൈപ്പ് മാനേജറിൽ ഈ ഒരു 3 ഡിഫൻഡേഴ്സ് ഉള്ള ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെൻട്രലിലൂടെ നമുക്ക് വൈഡിലൂടെ നമുക്ക് ഒരേ സമയം അറ്റാക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് LMF ആർ എം എഫ് നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ഒരു സ്ഥാനത്ത് നമുക്ക് സെൻട്രലിൽ AMF അവൈലബിൾ ആണ്. നേരെ സെൻട്രലിലേക്ക് ഒരു വേ തന്നെ ഉണ്ട് നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോയി കോടിക്കാൻ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈഡിൽ LB RB ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടുന്ന CB കൾ 2 CB കൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളിടും. ആ ഒരു സമയത്ത് അവർ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നല്ല പക്കയാണ്, നല്ല സ്പീഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെടുക്കുന്ന നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് 3 ഡിഫൻഡേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു മാനേജർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കളിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമേഷനാണ്. നമ്മൾ രണ്ടാമത്തെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും നിങ്ങൾ ആ ഒരു ഫോർമേഷൻ സെലക്ട് ചെയ്യുക. അവിടെ 4-3-2-1 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഉണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സാധാരണ ഒരു പൊസിഷൻ ഗെയിമുള്ള മാനേജറിലല്ല, ക്യൂ കൗണ്ടർ ഉള്ള ഒരു മാനേജറിലാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആ ഒരു മാനേജറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്കയായിട്ട് നമുക്ക് സെൻട്രായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്ത് ഈസിയായിട്ട് നമുക്ക് കൊണ്ടുപോയി ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷനിൽ. സോ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഫോർമേഷന് എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ഫോർമേഷനാണ്. അപ്പോൾ മൂന്നാമത്തെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷനാണ്, പൊതുവെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഫോർമേഷനാണ്. കാരണം അതായത് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ഫോർമേഷൻ നമ്മൾ ഈ ഫുട്ബോളിലെ 4-1-2-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത ആ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ റിവ്യൂ മുഴുവനായിട്ടൊരു വീഡിയോ ഇട്ടിട്ട് പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ലിങ്ക് വേണേൽ അതിൻ്റെ ആ ഒരു വീഡിയോ ലിങ്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെൻറ്ററും വൈഡ് നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമേഷൻ യൂസ് ചെയ്യുന്ന നിങ്ങളെ പൊസിഷൻ ഗെയിമുള്ള മാനേജർ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാകുക. കാരണം നമുക്ക് പക്കറ്റ് നമുക്ക് പാസ് ചെയ്ത് കൊണ്ടാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോർമേഷനിൽ നമ്മളെ AMF വളരെയധികം പ്രാധാന്യം ഉണ്ട് ഈ ഒരു ഫോർമേഷനിൽ. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കൃത്യം ശ്രദ്ധിക്കുക. ഈ ഒരു ഫോർമേഷനിൽ നമ്മൾ AMF വളരെയധികം വാല്യൂ ഉള്ള ഒരു ഫോർമേഷനും കൂടിയാണ് നമ്മളൊരു 4-1-2-3 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷനിൽ. കാരണം AMF നമ്മൾ അറ്റാക്ക് നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈസി ടൈം ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുന്നത് ഈ ഒരു AMF ആണ്. സോ നിങ്ങൾ ഹോൾ പ്ലേസിന് കാണുമ്പോൾ പക്കയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ക്രൈഫ് പോലുള്ള ദെബ്രയും പോലുള്ള ലംബാട് പോലുള്ള പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ നാലാമത്തെ ഫോർമേഷൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫോർമേഷനാണ്, 4-3-1-2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമേഷൻ. സോ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻറ്റർ അറ്റാക്കാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് വൈഡിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. പ്ലെയേഴ്സിനെ കൊണ്ടുപോയാൽ തന്നെ അത്രയ്ക്ക് റിസ്ക്കാണ്, നമുക്ക് വൈഡുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. സെൻറ്റർ അറ്റാക്കിംഗ് ആണ് അല്ലെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മളൊരു ബെസ്റ്റ് റണ്ണ് തീർത്തുന്നില്ല നല്ല വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫോർമേഷനും കൂടിയാണ് നമ്മളൊരു 4-3-1-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ. സോ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കുക, അടിപൊളി ഫോർമേഷൻ ആണ്. നിങ്ങൾക്കിതിൽ കൗണ്ടർ അറ്റാക്കുള്ള മാനേജർ ആയിരിക്കും ഒന്നൊരു ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. ആ ടൈപ്പ് ഫോർമേഷൻ ആയിട്ട് നിങ്ങൾ കളിപ്പിച്ച് നോക്കുക. സോ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.